राधेश्याम जानकी कांत स्मरणम जय जय राम राम। एल्लावर्क्कुम नमस्कारम। राम लक्ष्मण भरत शत्रुघ्नन्मार വിദ്യാഭ്യാസാദികളെല്ലാം കഴിഞ്ഞ് 16 വയസ്സ് പൂർത്തിയായിരിക്കുന്ന സമയം. അങ്ങനെ ഇരിക്കെ വിശ്വാമിത്ര മഹർഷി അയോധ്യയിലെ രാജകൊട്ടാരത്തിലെത്തി. അദ്ദേഹത്തിന്റെ വരവ് ദശരഥ മഹാരാജാവിന് വല്ലാത്ത സന്തോഷം ഉളവാക്കി. ദശരഥ മഹാരാജാവ് വേണ്ടും വിധം മഹർഷിയെ സ്വീകരിച്ച് പൂജിച്ച് ആസനസ്ഥനാക്കി. എന്നിട്ട് പറഞ്ഞു, മഹർഷിയെ അങ്ങേ പോലുള്ള മഹാത്മാക്കളുടെ എല്ലാം വരവ് എന്ന് പറയുന്നത് അത് ഞാനൊരു വലിയ അനുഗ്രഹമായി കരുതുന്നു. ഒരു വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു. ഇനി എന്നെ കൊണ്ട് അങ്ങേക്ക് എന്ത് ചെയ്തു തരാനാണ് സാധിക്കുക എന്ന് പറഞ്ഞാലും ഞാൻ എന്താണ് അങ്ങേക്ക് ചെയ്തു തരേണ്ടത്? മഹർഷി പറഞ്ഞു, ഞാനൊരു യാഗം നടത്തുന്നുണ്ട്. അത് ലോക നന്മയ്ക്കായി തന്നെയാണ്. പക്ഷേ അതിന് വിഘ്നം വരുത്താൻ കുറേ പേര് ശ്രമിക്കുന്നുണ്ട്. എനിക്ക് യാഗരക്ഷ ചെയ്തു തരണം. അതിനായി അവ അങ്ങയുടെ പുത്രനായ രാമനെ എനിക്ക് വിട്ടു തരണം. ഇത് കേട്ടപ്പോൾ ദശരഥന് വൈമനസ്യമുണ്ടായി. അദ്ദേഹം പറഞ്ഞു, രാമൻ ചെറിയ കുട്ടിയല്ലേ? രാമൻ ഇങ്ങനെ ശസ്ത്രശാസ്ത്ര വിദ്യകളൊക്കെ അഭ്യസിച്ചു എന്നാൽ അല്ലാതെ യാഗരക്ഷ ചെയ്തു തരാനൊക്കെ രാമനായിട്ടുണ്ടോ? രാമൻ ഒരാളോട് ഏറ്റുമുട്ടാനോ യുദ്ധം ചെയ്യാനോ ഒന്നും ആയിട്ടില്ലല്ലോ. ഇനി ആരാണ് അങ്ങയുടെ ഈ യാഗത്തിന് തടസ്സം നിൽക്കുന്നത്? അതൊന്ന് എനിക്ക് പറയും, എന്നോട് പറയും. മഹർഷി പറഞ്ഞു, ഇന്ന് ദേവാദികൾക്ക് പോലും ഭയം ജനിപ്പിക്കുന്ന രാക്ഷസ വീരനായ പ്രസിദ്ധനായ ആ രാവണൻ, രാവണനെ ആശ്രയിച്ചു കഴിയുന്ന കുറേ രാക്ഷസന്മാരുണ്ട്. മാരി, ചെൻസുബാഹു തുടങ്ങിയ കുറേ പേർ. അവരൊക്കെ എന്നെ പോലെയുള്ള ഋഷീശ്വരന്മാരെയും ഞങ്ങൾ ചെയ്യുന്ന സത്കർമ്മങ്ങളെയും സത്സംഗങ്ങളെയും എല്ലാം മുടക്കാൻ ശ്രമിക്കുന്നു. അവരെ ഇല്ലാതാക്കണം. എനിക്ക് യാഗരക്ഷ ചെയ്തു തരാനാണ് അങ്ങയുടെ പുത്രനായ രാമനെ എനിക്ക് വിട്ടുതരണം. ഇത് കേട്ടപ്പോൾ ദശരഥൻ വീണ്ടും ഭയചകിതനായി. രാക്ഷസന്മാരോ? അവർ കുറെ മായാജാലമൊക്കെ അറിയുന്നവരല്ലേ? മനുഷ്യ മാംസമൊക്കെ ഭക്ഷിക്കുന്നവരാണ്. അതിക്രൂര സ്വഭാവമുള്ളവരാണ്. ഈ പാവം രാമൻ, യുദ്ധം പോലും ചെയ്ത് ശീലമില്ലാത്ത രാമൻ എങ്ങനെ അവരോടൊക്കെ ഏറ്റുമുട്ടുമെന്നാണ് അങ്ങ് പറയുന്നത്? അതുകൊണ്ട് അങ്ങയുടെ യാഗരക്ഷയ്ക്കായി ഞാൻ വരാം. ആരാണോ അങ്ങയുടെ യാഗത്തിന് തടസ്സം നിൽക്കുന്നത് അവരെ എല്ലാം ഇല്ലാതാക്കി ഞാൻ അങ്ങയുടെ യാഗം രക്ഷിച്ചു തരാം. അതെനിക്ക് സാധിക്കും എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. രാമനെ തൻ്റെ കൂടെ അയച്ചു തരാൻ ദശരഥൻ വിസമ്മതിക്കുന്നത് കണ്ടപ്പോൾ വിശ്വാമിത്ര മഹർഷി കോപിഷ്ഠനായി. അദ്ദേഹം പറഞ്ഞു, അങ്ങ് ക്ഷത്രിയനാണ്, അങ്ങ് മഹാരാജാവാണ്, എന്നിട്ടോ ഇപ്പോൾ അങ്ങ് പറഞ്ഞ വാക്ക് അങ്ങ് തന്നെ തെറ്റിച്ചുകയാണ്. ഇതങ്ങയുടെ വംശത്തിന് തന്നെ കളങ്കമാണ്. അങ്ങയുടെ പുത്രനോടുള്ള അമിതമായ വാത്സല്യമാണ് അങ്ങയെ അന്ധനാക്കുന്നത്. ഇനി ഒരു കാര്യം പറയാം. ഇവിടെ നിന്ന് ആരെങ്കിലും എൻ്റെ യാഗം രക്ഷിക്കാനായി വരുന്നുണ്ടെങ്കിൽ അത് രാമൻ മതി. ഇങ്ങനെ അദ്ദേഹം തീർത്തു പറഞ്ഞു. ദശരഥ മഹാരാജാവ് എന്ത് വേണ്ടു എന്നറിയാതെ ധർമ്മസങ്കടത്തിലായി. അദ്ദേഹം കുലഗുരുവായ വസിഷ്ഠമുനിയെ സമീപിച്ചു. വസിഷ്ഠമുനി പറഞ്ഞു, അങ്ങ് ധൈര്യമായി രാമനെ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ പറഞ്ഞയച്ചോളൂ. ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. രാമൻ ഇതെല്ലാം നിസ്സാരമല്ലേ? അങ്ങ് വിചാരിക്കുകയാണ്, കുട്ടിയല്ലേ, എങ്ങനെ ഇതൊക്കെ സാധിക്കുമെന്ന്. രാമനെ പഠിപ്പിച്ചത് ഞാനാണ്. അവന്റെ യോഗ്യത എനിക്കറിയാം. രാമൻ ഇതിന് യോഗ്യനാണ്. ഇനി രാമനെ കുറിച്ച് ഓർത്താണ് അങ്ങേക്ക് ആധിയെങ്കിൽ അത് വേണ്ട. വിശ്വാമിത്ര മഹർഷി രാമനെ നോക്കിക്കൊള്ളും. ഒരു പോറൽ പോലും ഏൽക്കാതെ വിശ്വാമിത്ര മഹർഷി രാമനെ നോക്കിക്കൊള്ളും. അദ്ദേഹത്തിന് അത് സാധിക്കും. അങ്ങ് രാമനെ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ പറഞ്ഞയക്കുന്നതിലൂടെ രാമൻ വിശ്വപ്രസിദ്ധനാകും. അതുവഴി അങ്ങയുടെ കീർത്തിയും വർദ്ധിക്കും.
അതുകൊണ്ട് രാമന് കൈവന്ന ഈ അവസരം അങ്ങ് നഷ്ടപ്പെടുത്തരുത്. രാമനെ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ പറഞ്ഞയച്ചോളൂ, ധൈര്യമായി അങ്ങ് പറഞ്ഞയച്ചോളൂ. ഇതെല്ലാം കേട്ടപ്പോൾ ദശരഥന്റെ മനസ്സ് കുറച്ച് ആശ്വാസമായി. അദ്ദേഹം വിശ്വാമിത്ര മഹർഷിയെ സമീപിച്ചു, എന്നിട്ട് ക്ഷമാപണം ചെയ്തു. മഹർഷി, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പുത്രനോടുള്ള അമിതമായ വാത്സല്യം തന്നെയാണ് എന്നെ അന്ധനാക്കിയത്. എനിക്ക് തെറ്റുപറ്റിപ്പോയി. എൻ്റെ ഗുരു എൻ്റെ കണ്ണു തുറപ്പിച്ചു. അങ്ങ് ആവശ്യപ്പെട്ടതുപോലെ തന്നെ അങ്ങ് രാമനെ കൊണ്ടുപോക്കോളൂ. ഒരപേക്ഷയുണ്ട്. രാമൻ്റെ സഹോദരനായ ലക്ഷ്മണനെ അങ്ങേക്ക് വിരോധമില്ലെങ്കിൽ മാത്രം കൂടെ കൊണ്ടുപോക്കോളൂ. അത് കാരണം ഇത്രയേ ഉള്ളൂ, ആ കുട്ടികൾ എപ്പോഴും ഒരുമിച്ചാണ്, എപ്പോഴും എന്നും അവർ ഒരുമിച്ചാണ്. അതുകൊണ്ട് അങ്ങേക്ക് വിരോധമില്ലെങ്കിൽ മാത്രം അവരെ ഒന്ന് രാമന്റെ കൂട്ടത്തിൽ ലക്ഷ്മണനെയും ഒന്ന് കൊണ്ടുപോക്കോളൂ. ഇതെല്ലാം കേട്ടപ്പോൾ വിശ്വാമിത്ര മഹർഷി ശാന്തനായി. അദ്ദേഹം പറഞ്ഞു, അതിനിപ്പോൾ എന്താ, ലക്ഷ്മണനും കൂടെ പോന്നോട്ടെ. ഉടനെ ദശരഥ മഹാരാജാവ് രാമലക്ഷ്മണന്മാരെ വിളിച്ചു വരുത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹമാണ് വിശ്വാമിത്ര മഹർഷി. നിങ്ങൾ അച്ഛൻ്റെ വാക്കുകൾക്ക് എന്ന പോലെ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും വില കൽപ്പിക്കണം. അതേപോലെ നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ അനുസരിക്കണം. രാമലക്ഷ്മണന്മാർ അത് ശരിവച്ചു. ദിവ്യമായ ആയുധങ്ങളുമായി ഉടവാളും അമ്പും വില്ലും കയ്യിലേന്തി വിശ്വാമിത്രന്റെ പുറകെ യാത്രയ്ക്ക് തയ്യാറായി. മൂവരും കൊട്ടാരത്തിന് പുറത്തു കടക്കെ ജയാരവങ്ങൾ മുഴങ്ങി. എല്ലാ ശുഭനിമിത്തങ്ങളും കാണപ്പെട്ടു. ദശരഥന്റെ മനസ്സ് ശാന്തമായി. മൂവരും യാത്രയായി. താമസിയാതെ അവർ സരയൂ നദിയുടെ തെക്കേ തീരത്തെത്തി. യാത്രയിൽ നിന്ന് നിർത്തിവെച്ച് അവർ അവിടെ വിശ്രമിച്ചു. ആ സമയത്ത് വിശ്വാമിത്ര മഹർഷി അവർക്ക് ബല അതിബല എന്ന മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. ഇതറിയുന്ന ആളുകൾക്ക് വിശപ്പും ദാഹവും ഉണ്ടാകില്ല, ക്ഷീണവും തോന്നില്ല. പിന്നെ അന്നത്തെ ദിവസം അവർ അവിടെ തങ്ങി. അടുത്ത ദിവസം യാത്ര തുടർന്നു. സരയു ഗംഗയോടൊത്തു ചേരുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ അനവധി ഋഷീശ്വരന്മാർ തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് രാമൻ ചോദിച്ചു, ഇവരൊക്കെ ആരാണ്? ഈ സ്ഥലത്തിന്റെ മഹത്വം എന്താണ്? ഇതാരുടെ ആശ്രമമാണ് എന്നൊക്കെ. അപ്പോൾ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, അത് പറഞ്ഞു തരാം. പണ്ട് ഇവിടെ മഹാദേവൻ തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കാമദേവൻ മഹാദേവന്റെ നേരെ അമ്പെയ്തു. ക്രുദ്ധനായ മഹാദേവൻ കാമദേവന്റെ തന്റെ നേത്രാഗ്നി കൊണ്ട് കാമദേവന്റെ ശരീരത്തെ ഭസ്മമാക്കി. അന്നു മുതൽ കാമദേവൻ അംഗമില്ലാത്തവനായി, ശരീരമില്ലാത്തവനായി, അനങ്കൻ എന്നറിയപ്പെട്ടു തുടങ്ങി. ഈ ആശ്രമ പ്രദേശം കാമാശ്രമം എന്നറിയപ്പെടുന്നു. ഈ തപസ് ചെയ്യുന്നവരൊക്കെ മഹാദേവന്റെ ശിഷ്യവർഗങ്ങളാണ്. ഇന്ന് നമുക്ക് ഇവിടെ കഴിഞ്ഞ് നാളെ ഗംഗ കടക്കാം. അടുത്ത ദിവസം രാവിലെ മൂവരും തോണിയിൽ കയറി ഗംഗ തരണം ചെയ്യുന്ന സമയം വിശ്വാമിത്ര മഹർഷി തോണി നിർത്തി അവരോടായി പറഞ്ഞു, പണ്ട് ബ്രഹ്മാവ് തന്റെ മനസ്സിൽ നിന്ന് ഒരു തടാകം സൃഷ്ടിച്ചു. അതിന്റെ പേരാണ് മാനസ സരസ്. മാനസ സരസിൽ നിന്നാണ് സരയു നദിയുടെ ഉത്ഭവം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സരയു നദിയും ഗംഗയും ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്താണ്. അതുകൊണ്ട് രണ്ടുപേരും രണ്ട് നദികളെയും വന്ദിച്ചോളൂ. മഹർഷി പറഞ്ഞതനുസരിച്ച് രാമലക്ഷ്മണന്മാർ രണ്ട് നദികളെയും വന്ദിച്ചു. അവർ ഗംഗ തരണം ചെയ്തു. ഒരു വലിയ കാടിനുള്ളിൽ പ്രവേശിച്ചു. ഈ കാട് രാമനെ അത്ഭുതപ്പെടുത്തി. കാരണം അവിടെ ആകെ ഒരു വിജനത, ആളുകളില്ലാത്ത അവസ്ഥ. അങ്ങനെയാണെങ്കിൽ തപസ്സിനുള്ള എല്ലാ സാഹചര്യവും അവിടെ അനുകൂലമാണ്. വേറെ ഒരു ശല്യങ്ങളും ഇല്ല. എന്നാൽ
ഋഷീശ്വരന്മാരാരെയും അവിടെ കാണുന്നില്ല. പക്ഷിമൃഗാദികളെ നോക്കിയാൽ അവരുടെ ശബ്ദമെല്ലാം ഭയമുളവാക്കുന്നതാകുന്നു. വൃക്ഷങ്ങൾ, ചെടികൾ, ലതകൾ അതെല്ലാം നോക്കിയാൽ അതൊന്നും പൂക്കുന്നുമില്ല, കായ്ക്കുന്നുമില്ല. ഇങ്ങനെ ഇത് രാമൻ വിശ്വാമിത്ര മഹർഷിയോട് ഒരു സംശയമായി ചോദിച്ചു. മഹർഷി, ഈ കാടെന്താ ഇങ്ങനെ? ആളുകളില്ലാത്തൊരവസ്ഥ, ആകെ ഒരു വിജനത്തെ ആണല്ലോ. എന്നാൽ ഋഷീശ്വരന്മാർക്കൊക്കെ ഇവിടെ തപസ് ചെയ്യാം. ഒരു ഋഷീശ്വരന്മാരെയും ഇവിടെ കാണുന്നുമില്ല. വൃക്ഷലതാദികളെല്ലാം നോക്കിയാൽ അവരൊന്നും പൂത്തതായിട്ടും കാച്ചതായിട്ടും ഒന്നും കാണുന്നില്ല. ഇനി പക്ഷി മൃഗാദികളുടെ കാര്യം നോക്കിയാൽ അവരുടെ ശബ്ദങ്ങളെല്ലാം ഭയമുളവാക്കുന്നതാകുന്നു. എന്താ ഈ വനം ഇങ്ങനെ? ഈ ചോദ്യം കേട്ടപ്പോൾ വിശ്വാമിത്ര മഹർഷി സന്തുഷ്ടനായി. കാരണം കുട്ടികളാണെങ്കിലും കൂടെ തൻ്റെ കൂടെ നടന്നു വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് അദ്ദേഹം മറുപടി പറഞ്ഞു. ഇവിടെ താടക എന്നൊരു രാക്ഷസി വസിക്കുന്നുണ്ട്. അവൾ ഈ വഴിയിലൂടെ വരുന്നവരെല്ലാം ഭക്ഷണമാക്കും. അവൾക്ക് ഏറ്റവും പ്രിയം മനുഷ്യമാംസമാണ്. അതുകൊണ്ട് തന്നെ ആരും ഈ പ്രദേശത്തേക്ക് വരാറില്ല. ഇനി നമ്മൾക്കും ഈ കാട് മറികടക്കണമെങ്കിൽ അവളെ വധിക്കണം. ഒപ്പം അദ്ദേഹം ഒരു ഉപദേശവും നൽകി. അദ്ദേഹം പറഞ്ഞു, താടക സ്ത്രീയാണല്ലോ, സ്ത്രീവധം, സ്ത്രീഹത്യ അരുതല്ലോ, അത് അധർമ്മം, അധർമ്മമാണല്ലോ. ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. കാരണം ഒരു സ്ത്രീ അരിഹിക്കുന്നതൊന്നും താടക അരിഹിക്കുന്നില്ല. അത് കാരണം നമ്മൾ താടകിയെ വധിക്കണം. ക്ഷത്രിയധർമ്മം ദുഷ്ടസംഹാരവും ശിഷ്ടപരിപാലനവുമാണ്. രാജ്യനന്മയ്ക്കായി അത് ചെയ്യുന്നതിൽ തെറ്റില്ല. രാമൻ പറഞ്ഞു, നമ്മൾ കൊട്ടാരത്തിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഓർമ്മയുണ്ട്. ഞാനത് മറന്നിട്ടില്ല മഹർഷി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അച്ഛൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കുന്ന അത്രയും അങ്ങയുടെ വാക്കുകൾക്കും വില കൽപ്പിക്കണം. അങ്ങ് പറഞ്ഞാൽ അനുസരിക്കണം എന്ന്. അതുകൊണ്ട് തന്നെ അങ്ങ് എന്തു പറഞ്ഞാലും ഞാൻ അത് അങ്ങയുടെ ആജ്ഞ പോലെ സ്വീകരിക്കും. അങ്ങനെ ശ്രീരാമൻ താടകവധത്തിനായി തയ്യാറായി. പക്ഷേ വധിക്കണമെങ്കിൽ ആ താടകയെ ഒന്ന് കാണണ്ടേ? രാമന് ഒരു ഭയം തോന്നി. രാമൻ തന്റെ വില്ലിന്റെ ഞാനൊന്നും വലിച്ചുവിട്ടു. അട്ടങ്കാരം കാട്ടിലെങ്ങും പ്രതിധ്വനിച്ചു. എവിടെയോ നിന്ന താടക ഈ ശബ്ദം കേട്ടു. കാട്ടിലേതോ ഒരു മനുഷ്യ ദീപി വന്നിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ശബ്ദം കേട്ട് ദിക്കിലേക്ക് അവൾ ആളിക്കത്തുന്ന കോപത്തോടെ പാഞ്ഞടുത്തു. ഒരു കുന്നിൻ മുകളിൽ അവൾ പ്രത്യക്ഷപ്പെട്ടു. രാമലക്ഷ്മണന്മാർ അവളുടെ ആ ഭീകര സ്വരൂപത്തെ കണ്ടു. ഉടനെ അവൾ രാമലക്ഷ്മണന്മാരുടെ അടുത്തേക്ക് ഓടിയെത്തി. കുമാരന്മാരുടെ മേൽ കല്ലു മണ്ണും വാരി എറിയാൻ തുടങ്ങി. രാമൻ ഉടനെ അവളുടെ കൈകളെ തന്റെ അമ്പുകളെ കൊണ്ട് മുറിച്ചുവിട്ടു. അതിനിടയിൽ ലക്ഷ്മണൻ അവളുടെ മൂക്കും കാതും മുറിച്ചുവിട്ടു. തുടർന്ന് വിശ്വാമിത്ര മഹർഷിയുടെ കൽപ്പന കിട്ടിയതോടെ രാമൻ താടകയെ കൊല്ലാൻ ഒരുങ്ങി. കയ്യിൽ മൂർച്ചയേറിയ അമ്പെടുത്ത് വില്ലൽ വെച്ച് ഞാൻ കാതോളം വലിച്ചു പിടിച്ച് അവളുടെ മാറിടം ലക്ഷ്യമാക്കി തൊട്ടു തുവിട്ടു. അസ്ത്രം മാറിൽ തറച്ച് ഒരലർച്ചയോടെ അവൾ താടക മരിച്ചു വീണു. രാമൻ അങ്ങനെ താടകാവസത്തോടെ ഇപ്പോൾ തന്റെ ലീലകളെ ആരംഭിച്ചിരിക്കുന്നു. താടക മരിച്ചതോടെ ആ വനത്തിൽ നിറയെ പുഷ്പങ്ങൾ വിരിയാൻ തുടങ്ങി. പക്ഷികളുടെ കളകൂജനം കേൾക്കാൻ തുടങ്ങി. രാമലക്ഷ്മണന്മാർ വിശ്വാമിത്ര മഹർഷിയെ നമസ്കരിച്ചു. അവരിൽ സന്തുഷ്ടനായ വിശ്വാമിത്രൻ അനേകം ദിവ്യാസ്ത്രങ്ങൾ രാമന് ഉപദേശിച്ചു. അത് ലക്ഷ്മണന് പഠിപ്പിച്ചു കൊടുക്കാൻ ഉള്ള നിർദ്ദേശം വിശ്വാമിത്ര മഹർഷി രാമന് നൽകി.
അവർ യാത്ര തുടർന്നു സിദ്ധാശ്രമത്തിൽ എത്തിച്ചേർന്നു സിദ്ധാശ്രമത്തിന് ഒരു കഥയുണ്ട് ആ കഥാഭാഗങ്ങൾ മുതൽ നമ്മൾക്ക് പിന്നീട് കേൾക്കാം ജാനകീകാന്ത സ്മരണം ജയ ജയ രാമ രാമ രാധേശ്യാം।